ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു മലബാർ ബ്രൈഡിനെ കാണാൻ പോവുകയാണ്. മലബാർ കല്യാണങ്ങൾ, സൽക്കാരങ്ങൾ, മലബാർ ഫുഡ്, മലബാറിൻ്റെ ഒരു സ്നേഹമൊക്കെ ലോകത്തെല്ലായിടത്തും ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. ഇതെൻ്റെ വീട്ടിൽ തന്നെ നടന്ന കല്യാണം ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ക്ലിപ്സൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും വധുവിൻ്റെ കുറച്ച് ആ ബ്രൈഡൽ ഡ്രസ്സും ആ ഒരുക്കമൊക്കെ നമുക്ക് കാണാം. പിന്നെ മുമ്പത്തെ കാലത്തിന് അപേക്ഷിച്ച് എന്തൊക്കെ മാറ്റമുണ്ട് എന്നുള്ളത് നോക്കാം. എൻ്റെ ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, പഴയ കാലത്ത് മുണ്ടും ബ്ലൗസും ഒക്കെയാണ് ഇടുക സ്ഥിരമായിട്ട്. പിന്നെ നമ്മൾ ഒപ്പനകളിലൊക്കെ കാണുന്നതല്ലേ, ഒപ്പനയിലൊക്കെ വധു അണിയുന്ന പോലത്തെ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് വർക്കൊക്കെ വരുന്ന മുണ്ട് ബ്ലൗസൊക്കെയാണ് അന്നത്തെ സ്പെഷ്യൽ. പിന്നെ അത് കഴിഞ്ഞ് സാരി വന്നു. നമ്മളെയൊക്കെ കല്യാണത്തിൻ്റെ എൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്ത് സാരിയായിരുന്നു ട്രെൻഡ്. അപ്പം സാരിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് വന്നു. പിന്നെ സാരി തിരിച്ചുകൊടുക്കുന്നൊരു സംഭവമൊക്കെ വന്നിരുന്നു, ഒരു ഗുജറാത്തി സ്റ്റൈലൊക്കെ വന്നു. എന്നാൽ അതൊക്കെ ഇപ്പം പാടെ എടുക്കപ്പെട്ടു. ഇപ്പം വീണ്ടും നമ്മൾ ലെഹങ്ക ചോളി ഡ്രസ്സിലേക്ക് വന്ന് ഓക്കെ. എന്തിനായാലും ഇവിടെ വധു ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയി വാച്ച് ചെയ്താലോ. ഒരുക്കുന്ന നമ്മളെ തന്നെ മക്കൾസാണ് കേട്ടോ, നമ്മളെ പെങ്ങളെ മക്കളാണ്. നല്ല ഭംഗിയിൽ ഒരുക്കുന്നില്ലേ, നല്ല രസമല്ലേ കാണാൻ. പതുക്കെ തിരിഞ്ഞോളൂ, സ്ലോ മോഷനിൽ തിരിഞ്ഞോളൂ. നമ്മളിവിടെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തുക്കുക. ഇതൊരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. ഒരുങ്ങിയിട്ട് വധു ഇറങ്ങുന്ന സമയത്ത് ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കാത്തു നിൽക്കൂ അന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയില്ല, അതൊരു വല്ലാത്ത സുഖമാണ് വധു ഒരുങ്ങിയിട്ട് വരുന്ന അരങ്ങ്. നമുക്ക് കണ്ടു നോക്കല്ലേ. ബ്യൂട്ടിഫുൾ, നല്ലൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരുക്കിയ പോലെ ഉണ്ട് അല്ലേ. ഓസം, അവളെ ഒരു സ്കിന്നിന് ചേർന്ന രീതിയിലുള്ള മേക്കപ്പ്, വളരെ ലൈറ്റ് ആൻഡ് എലിഗൻറ്റ്. ഡ്രസ്സിനൊക്കെ നല്ല ഡ്രസ്സിങ്ങൊക്കെ വളരെ സ്റ്റൈലിഷ് അല്ലേ. ഒന്നും കൂടി കണ്ടു നോക്കിയാലോ. തലേ ദിവസത്തെ ഡ്രസ്സാണേ, നല്ലൊരു കളർ കോമ്പിനേഷനില്ലേ. അത് ലൈറ്റ് പിങ്കിൽ അതിൻ്റെ ബോട്ടം ചോളി വരുന്നുണ്ട്. അതിൽ നല്ല ഹെവി സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നാണെങ്കിൽ സിൽക്കിൽ തന്നെ സെയിം കളർ പിങ്കിൽ തന്നെ സ്റ്റോൺ വർക്കോട് കൂടിയ ബ്ലൗസ്, പിന്നെ പിസ്സ ഗ്രീൻ കളറിലുള്ള ഒരു നെറ്റിൻ്റെ ഷോള്, പിന്നെ തലയിലുള്ള സ്കാർഫും പിന്നെ പിങ്ക് കളർ തന്നെ. അവൾ പണ്ടേ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന കുട്ടിയാണ്.
അപ്പം വെഡ്ഡിങ് ക്ലോത്തും അല്ലെങ്കിൽ വെഡ്ഡിങ് ഡ്രസ്സും സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ സെലക്ഷൻ. ഇനി നമ്മൾ ഓർണമെൻസിലേക്ക് വരികയാണെങ്കിൽ ഓർണമെൻസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ആ നെക്ലേസ് തന്നെയാണ് കേട്ടോ. പണ്ട് കാലത്ത് ചവിടി ഇളക്കമാല എന്നൊക്കെ അറിയപ്പെടുന്ന നെക്ലേസ് ബ്രൈഡൽ ഓർണമെൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ കോമണും ആണ്. പിന്നെ നമ്മൾ ഹെഡ് ടു ടോ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്നത് നെറ്റിച്ചുട്ടി. അത് നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ കാണുന്നത് പിന്നെ നോസെന്ന് ഒരു ചെയിൻ കൊടുത്തേക്കുന്നുണ്ട് ഷോളിലേക്ക്, അതവിടെ ഫിക്സ് ചെയ്താണ്. അത് കഴിഞ്ഞ് പിന്നെ താഴെ ചെയിനിലേക്ക് വീണ്ടും വന്നാൽ മഹർ, സെക്കൻഡ് ചെയിന്, പിന്നെ സാരിമാല. സാരിമാല എന്നറിയപ്പെടുന്നതാണ് വലിയ ചെയിൻ. പിന്നെ ബാംഗിൾസ്, ബ്രേസ്ലെറ്റ് എല്ലാം. ഓക്കെ ഡിയേഴ്സ്, നമ്മളെ ബ്രൈഡിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഒറ്റ ദിവസത്തെ ഡ്രസ്സിങ് ആണ്, പിറ്റേ ദിവസത്തെ വേറെ ഉണ്ട്. അത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്താൽ ലോങ് വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യും. ബൈ.